ഞാൻ പോസിറ്റീവ് നെഗറ്റീവ് പറയാറുണ്ട്. റിവ്യൂ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്, കാരണം സത്യം പറയുമ്പോൾ റിവ്യൂ പറയുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ്. ബോക്സ് ഓഫീസ് വിജയം എനിക്ക് പറയാൻ പറ്റില്ല, പടം ഇങ്ങനെയാണ്, ബോക്സ് ഓഫീസ് വിജയം എങ്ങനെ വരുമെന്ന് അറിയില്ല. ഇതിപ്പോൾ തിയേറ്ററിൽ ഉടനെ നിർബന്ധം ഒന്നുമില്ല കളക്ഷൻ കിട്ടാൻ. ലാല് ഇതിൽ ശക്തവും വ്യത്യസ്തവുമായിട്ടൊരു വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചു. ഹി ഐ ആം ടോണി എന്ന സിനിമയ്ക്ക് ശേഷം, ബിജു മേനോന്റെ സിനിമയ്ക്ക് ശേഷം ശക്തവും വ്യത്യസ്തവുമായിട്ടുള്ള ക്യാരക്ടറാണ് ജീൻ പോൾ ലാൽ എന്ന ലാലേട്ടന്റെ, ലാൽ സംവിധായകൻ ലാലിന്റെ മകൻ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. അഭിനയത്തിന്റെ ഒരു ഒരു വില്ലൻ കഥാപാത്രം എങ്ങനെ ചെയ്യാന്ന് പണ്ടത്തെ ലാൽ സിനിമകൾ കണ്ടൊരു അനുഭൂതിയാണ് ഇപ്പോൾ ലാൽ ജൂനിയറായ ജൂനിയർ ലാൽ ജീൻ പോൾ ലാൽ അവതരിപ്പിച്ചിരിക്കുന്നത്. മികച്ച രീതിയിൽ കാണാൻ ഓരോ ക്യാരക്ടേഴ്സും എടുത്തു പറയേണ്ട രീതിയാണ്. പിന്നെ മണിയമ്പിള്ളി രാജു സാറ് സി എ ആയിട്ട് വന്നു പോകുന്നുണ്ട്, പുള്ളിക്കാരൻ്റെ പെർഫോമൻസും എടുത്തു പറഞ്ഞിട്ടാണ്. ഫുൾ ടൈമായിട്ട് ത്രില്ലിംഗ് ആയിട്ട് കാണാൻ പറ്റിയൊരു സീരിയസ് മൂഡിൽ കാണാൻ പറ്റിയ കോമഡി ത്രില്ലർ സിനിമയാണ്. കോമഡി പ്ലസ് ആക്ഷൻ പ്ലസ് ഹ്യൂമർ പ്ലസ് സീരിയസ് ത്രില്ലർ സിനിമയാണ്. എല്ലാവരും തീർച്ചയായിട്ടും കാണേണ്ട ഒരു കൊലമാസ മരണമാസ ചിത്രമാണ് ശ്രീനിവാസ. കണ്ടു ഞാൻ അലിൻ ജോസ് പെരേരയുടെ പടം കണ്ട് സെക്കൻഡ് ഹാഫ് കുറച്ച് ക്ലൈമാക്സ് കുറച്ച് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു ഒരു 2 hours 30 minutes തീർക്കേണ്ട വാരം അന്നാണ് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തു. ഇന്ത്യയുടെ കാലത്ത് ഒരു 2 hours 30 minutes അപ്പുറത്ത് പോയാൽ ബുദ്ധിമുട്ടാണ്. ടെക്നിക്കലി സ്ട്രോങ് ആണ് പിയേഴ്സിൻ്റെ എല്ലാ സിനിമയും, ടെക്നിക്കലി സ്ട്രോങ് ആണ്. ഹ്യൂമർ കുറച്ചേ ഉള്ളൂ, ഒരു ത്രില്ലർ മൂവിയാണ്, ഒപ്പം പോലെ ത്രില്ലർ മൂവിയാണ്. ലാഗോ എനിക്ക് തോന്നിയില്ല, ഒരുപാട് ട്വിസ്റ്റുകളുണ്ട്, ആ ട്വിസ്റ്റ് മനസ്സിലാകാത്ത എളുപ്പമല്ല. ആ രീതിയിലൊരു ഇന്ത്യൻ മൂവിയാണ്. ഇതിൽ സ്ഥിരം പ്രിയസം പറഞ്ഞ പോലെ ചില ലോജിക്കൽ എററുണ്ട്. ഇതിൽ വിനീത് ശ്രീനിവാസൻ ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ട്, ട്വിസ്റ്റ് ഒത്തിരി ഉണ്ട്, അത് മനസ്സിലാകാത്ത എളുപ്പമാണ്. ഒരു ലാഗോ എനിക്ക് തോന്നിയില്ല. എല്ലാവരും എന്നെ അഭിനയിച്ചിട്ടുണ്ട്, സിദ്ധിക്കാണ് സിദ്ധിക്കിൻ്റെ അഭിനയം ഉയർന്നതാണ്. സീനിക മാത്രം കുറച്ച് മെച്ചേർഡ് റോളാണ്, അത്തരം ചെയ്യാണ്ട് മക്കൾ വന്നിട്ട് ആവശ്യമുണ്ട്. ഷൈൻ ടോം ജോക്ക് അണിച്ചിട്ടുണ്ട്, വെറൈറ്റി പടമാണ്, ഷൈൻ ടോം ജോക്ക് ഇതുവരെ ചെയ്യാത്ത റോളാണ്. പിന്നെ ബാക്കി ആയിരിക്കാണ് ലാലിൻ്റെ മകൻ അണിച്ചിട്ടുണ്ട്, ഒരു കൊച്ചി ബേസ്ഡ് ഫിലിമാണ്. പടം കണ്ടിരിക്കാം, ഏതോ മൂവിയുടെ അഡാപ്ഷൻ പുള്ളി പറഞ്ഞുതരാം, ഗീത ഗോസ്വാമിയുടെ ഒരു മൂവിയുടെ അങ്ങനെ പറയാൻ അത് അല്ല ഇത് കാണിക്കുന്നത്. ഗീതസ്റ്റിനെ ഒരു സമയം എടുത്താലും അത് തുറന്ന് പറയാറില്ല. പക്ഷേ ഇതുവരെ ഒരു സിനിമ ഫുള്ളായിട്ട് ഒറിജിനലായിട്ട് എടുത്തിട്ടില്ല. ആരും ചോദിക്കണ്ടായിരുന്നു പത്താം ക്ലാസ് കോപ്പി അടിച്ചാണ് പാസ്സായതാണ്, എല്ലാ സിനിമയും കോപ്പി അടിക്കലാണ്, ഒരു ഒറിജിനൽ ഫിലിം എടുക്കുന്നില്ല ഫുള്ളായിട്ട്. അങ്ങനത്തെ പടം റിട്ടയറിന് മുമ്പ് എടുക്കുമെന്ന് ആഗ്രഹിക്കുന്നു. അതിൽ നാളൊന്നും ഇനി ഇല്ല പുള്ളി പറഞ്ഞു, അധികം സിനിമ ചെയ്യുന്നില്ല. അപ്പോൾ അത് സിനിമാക്കാരെ അവസാനിക്കുന്ന മുമ്പ് ഫുൾ ഒറിജിനൽ ഫിലിം ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പടം കണ്ടിരിക്കാം, വലിയ അങ്ങേറ്റ പടമൊന്നുമല്ല, പുള്ളി എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല പറഞ്ഞാൽ. ഇത് ആവറേജ് എബോ ആവറേജ് മൂവിൻ്റെ ഇടയിൽ സത്യസന്ധമായിട്ട് പറയാണ്. അപ്പോൾ ഞാൻ പോസിറ്റീവ് നെഗറ്റീവ് പറയാറുണ്ട്. റിവ്യൂ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്, കാരണം സത്യം പറയുമ്പോൾ റിവ്യൂ പറയുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ്. ബോക്സ് ഓഫീസ് വിജയം എനിക്ക് പറയാൻ പറ്റില്ല, പടം ഇങ്ങനെയാണ്, ബോക്സ് ഓഫീസ് വിജയം എങ്ങനെ വരുമെന്ന് അറിയില്ല. ഇതിപ്പോൾ തിയേറ്ററിൽ ഉടനെ നിർബന്ധമൊന്നുമില്ല കളക്ഷൻ കിട്ടാൻ.